നമസ്കാരം കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി ഇപ്പോൾ അറിയാത്ത ആരും തന്നെ കാണില്ല എത്ര രാജ്യങ്ങളുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ എന്നറിയാമോ അൻപത്തി നാല് രാജ്യങ്ങൾ ഇന്ത്യ അടക്കം അൻപത്തി നാല് രാജ്യങ്ങൾ നീ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നറിയണ്ടേ അതായത് ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന രാജ്യങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് അതായത് ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ ഇരുന്ന രാജ്യങ്ങൾ പിൽക്കാലത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ് ഈ അൻപത്തി നാലെണ്ണവും അതിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അടക്കമുള്ള അൻപത്തി നാല് രാജ്യങ്ങളുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ഇരുപത്തിരണ്ടോളം സ്വർണവും വെള്ളിയുമൊക്കെ സഹിതം നാലാം സ്ഥാനത്തെത്തി ഞാൻ പറഞ്ഞു വരുന്നത് ഈ കായികരംഗത്തെ ഇന്ത്യയുടെ കുതിപ്പിനെ പറ്റിയൊന്നുമല്ല ഈ കോമൺവെൽത്ത് രാജ്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൻപത്തി നാല് രാജ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു ഈ അൻപത്തി നാല് രാജ്യങ്ങളെടുത്താൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി പറയുമ്പോൾ ആദ്യം തന്നെ കോൺഗ്രസുകാർ പറയുന്ന പേരുകൾ മഹാത്മാഗാന്ധി നെഹ്റു തൊട്ട് പിന്നെ കുറേ പേരുടെ പേരുകളൊക്കെ പറയും തീർച്ചയായിട്ടും അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകൾ തന്നെയാണ് ഇനി സൗത്ത് ആഫ്രിക്കയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നെൽസം മണ്ഡലയെ പറ്റി അറിയാം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ജയിലിൽ കിടന്ന മഹാനാണ് ഇങ്ങനെ മൂന്ന് പേരുടെ പേര് ഈ ലോക ജനതയല്ല പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുമൊക്കെ അറിയാം എന്നാൽ ബാക്കിയുള്ള അൻപത്തിരണ്ട് രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നോ നടന്നെങ്കിൽ അതിൻ്റെയൊക്കെ തലവന്മാരായി നേതാക്കളാർ ഇതിനെപ്പറ്റിയൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നിട്ടും ആ രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി അതാണ് പോയിന്റ് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയും മാത്രമല്ല സമാനമായ കാലയളവിൽ തന്നെ മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ സ്വാതന്ത്ര്യം കിട്ടി നെഹ്റുവും ഗാന്ധിജിയൊക്കെ ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് സ്വാതന്ത്ര്യസമരം നേടിയത് മറ്റു പോരാളികളല്ല നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയും വേണ്ടിയിട്ടും പക്ഷേ ശ്രീലങ്കയും ഈ ബ്രിട്ടൻ്റെ കോളനി തന്നെയായിരുന്നു ശ്രീലങ്ക കിട്ടി നമുക്കറിയില്ല ശ്രീലങ്കയിലെ സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞോളാം അതേപോലെ അൻപത്തിനാലോളം രാജ്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചതുപോലെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കുകയായിരുന്നോ അതോ അവർ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ കളഞ്ഞിട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ കളഞ്ഞിട്ട് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അൻപത്തി നാല് രാജ്യങ്ങൾ ഇതേപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടി അവിടങ്ങളിലൊന്നും ഒരു ഗാന്ധിയോ ഒരു നെഹ്റുവോ ഒരു നെൽസം മണ്ടേലയോ ഉണ്ടായിരുന്നില്ല നമുക്കാർക്കും അറിയുകയില്ല അവിടെ സ്വാതന്ത്ര്യസമരം നടന്നിരുന്നോ നേതാക്കൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ എന്നിട്ടും അവിടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ ഇവിടെ ഒരു ഗാന്ധിജിയും നെഹ്റുവും അല്ലെങ്കിൽ അതേപോലുള്ളവരുമില്ലായിരുന്നെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു ഒരു കുറേ നേരത്തെയോ അല്ലെങ്കിൽ കുറച്ച് താഴെയോ ഈ നേരത്തെയോ അല്ലെങ്കിൽ കുറച്ച് താമസിച്ചോ എന്ന കാര്യത്തിൽ മാത്രമേ ആർക്കും ഉറപ്പില്ലാതുള്ളൂ എന്തായാലും കിട്ടുമായിരുന്നു അല്ലാതെ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഇത് പൊരുതി പിടിച്ച് മേടിച്ച സംഗതിയൊന്നുമല്ല പൊരുതി പിടിച്ചു മേടിക്കാൻ പറ്റുമായിരുന്നു ഏതാണ്ട് ഇപ്പോൾ അതിന് പതിനായിരത്തോളവും ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ആണ് അന്നും നൂറ് കോടിക്കടുത്ത് ജനസംഖ്യ ഉള്ള കാരണം ഇന്നത്തെ ഇന്ത്യ അല്ലല്ലോ അന്നത്തെ ഇന്ത്യ അന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം ചേർന്ന ഇന്ത്യയാണ് അന്ന് ഏതാണ്ട് അടുത്തുള്ള ജനസംഖ്യ ഇവിടെയുണ്ട് അത്രയും ആളുകളെയാണ് ഈ പതിനായിരം പട്ടാളക്കാർ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഒരു സായുധ സമരമൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു അപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഈ ജനങ്ങളെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഇങ്ങനെ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളെ ഗാന്ധിജി പഠിപ്പിച്ച് ഇന്നിപ്പോൾ വലിയ മഹാത്മാവായിട്ട് നമ്മുടെ നമ്മൾ ഇപ്പോൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഗാന്ധിജി ഇല്ലെങ്കിലും നെഹ്റു ഇല്ലെങ്കിലും മറ്റാരുമില്ലെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ ചെയ്യുമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ തകർന്നു അവർക്ക് പല രാജ്യത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു ആ കൂട്ടത്തിൽ ഇവിടെ നിങ്ങൾക്ക് പോയതാ ആ കൂട്ടത്തിൽ മറ്റൊരു രാജ്യത്തും ചെയ്യാത്ത മറ്റൊരു രാജ്യത്തിനോടും ചെയ്യാത്ത ഒരു കാര്യം കൂടാണ് അവർ ചെയ്തിട്ട് പോയത് ബാക്കി അൻപത്തി രാജ്യങ്ങളും അവർ വെട്ടിമുറിക്കുണ്ടായില്ല പക്ഷേ ഇന്ത്യ മാത്രം ഇന്ത്യ മാത്രം രണ്ടു പേർക്ക് പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അവരും കൂടെ കൂടി വെട്ടിമുറിച്ചു കൊടുത്തു പിന്നീട് അത് മൂന്നായി ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് എന്ന ആ മാമാങ്കത്തെപ്പറ്റി നമ്മൾ പത്രവാർത്തകളും മാധ്യമങ്ങളും ചാനലിലും ഒക്കെ കാണുമ്പോൾ ആ രാജ്യങ്ങൾ ഏതായിരുന്നുവെന്നും ആ രാജ്യങ്ങൾ എങ്ങനെ സ്വാതന്ത്ര്യം നേടിയെന്നും എന്താണതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്നുകൂടി ഇന്നത്തെ തലമുറയെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നന്ന് ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് അവകാശപ്പെടുന്ന പോലെ ഈ സ്വാതന്ത്ര്യം എന്ന സംഗതി പിടിച്ചു വാങ്ങിയതൊന്നുമല്ല അങ്ങനെയുള്ള ചരിത്രമൊന്നും മറ്റ് അൻപത്തിരണ്ട് രാജ്യങ്ങൾക്ക് പറയാനുമില്ല അവർ കോളനിയായിട്ട് അടക്കി വരിച്ചുകൊണ്ടിരുന്നു അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് അന്നത്തെ ഭാരതത്തിൻ്റെ ജി ഡി പി ലോകത്ത് തന്നെ ഉയർന്നതായിരുന്നു അവർ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോകുന്ന സമയത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല എന്നറിഞ്ഞ അറിഞ്ഞുകൊണ്ടാണ് അവർ പോയത് അല്ലാതെ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചതുപോലെ ഇവിടെ നിന്നും പൊരുതി വാങ്ങിയതൊന്നുമല്ല അത് ഈ അൻപത്തി നാല് കോമൺവെൽത്ത് രാജ്യങ്ങളെ നോക്കിയാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന നഗ്നസത്യം മാത്രമാണ് വെബ്ഡസ് തത്വമായി ന്യൂസ്